നമസ്കാരം, ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻറ് സ്റ്റഡി സെൻറ്റർ, പാല. ഇന്ന് 2024 May 22 ബുധനാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: MBBS അഡ്മിഷൻ ESI കോട്ടയിൽ, അപേക്ഷ 29 വരെ. ഇന്നത്തെ മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് MBBS, BDS, BSc നഴ്സിംഗ്, ESIC കോട്ട, IP സർട്ടിഫിക്കറ്റ്, അപേക്ഷ 29 വരെ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉള്ളവരുടെ കുട്ടികൾക്കായി ESIC മെഡിക്കൽ, ഡെൻ്റൽ, നേഴ്സിംഗ് കോളേജുകളിലും ചില ഗവൺമെൻറ് കോളേജുകളിലും MBBS, BDS, BSc നേഴ്സിംഗ് കോഴ്സുകളിൽ വകയിരുത്തിയിട്ടുള്ള സീറ്റുകളിലെ പ്രവേശനം സംബന്ധിച്ച വ്യവസ്ഥകൾ ESIC.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും അറിയാം. കേന്ദ്ര ആരോഗ്യവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ദേശീയ തലത്തിൽ നടത്തുന്ന അലോട്ട്മെൻറ്റ് വിവരങ്ങൾ MCC.NIC.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ESI കോട്ട സീറ്റുകളും ഇതിൽപ്പെടുന്നതാണ്. കൊല്ലത്ത് 38 MBBS സീറ്റുകളടക്കം പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സീറ്റ് ഉൾപ്പെടെ ദേശീയ തലത്തിൽ 466 MBBS സീറ്റുകളാണ് ESI കോട്ടയിലുള്ളത്. ഫരീദാബാദ്, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂരു, ഗുൽബർഗ, ഹൈദരാബാദ്, അൽവാർ, പാട്ന, കോയമ്പത്തൂർ, ഹിമാചൽ എന്നിങ്ങനെയാണ് മറ്റ് ESI സീറ്റുകളുള്ളത്. BDSന്റെയും BSc നഴ്സിംഗിൻ്റെയും സീറ്റുകളുടെ എണ്ണവും ഇന്നത്തെ പത്രം വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വർഷത്തെ നീറ്റ് UGയിൽ യോഗ്യത നേടിയിരിക്കണം. 15% ഓൾ ഇന്ത്യ കോട്ട, സംസ്ഥാന കോട്ട എന്നിവയ്ക്ക് പുറമെയാണ് പ്രവേശനത്തിൻ്റെ മാനദണ്ഡങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ദേശീയ തലത്തിൽ കോമൺ പൂളിലാണ് അഡ്മിഷൻ നടക്കുക. 2023 September 30 അടിസ്ഥാനമാക്കിയാണ് ഇൻഷ്വേർഡ് പേഴ്സൻ്റെ അർഹത തീരുമാനിക്കുന്നത്. 2024 April 10 വിദ്യാർത്ഥിയുടെ പ്രായം 21 വയസ്സ് കവിയരുത്. പെൺകുട്ടികൾക്ക് ഈ നിബന്ധനയില്ല. കേന്ദ്ര സർക്കാരിലെ സംവരണ ക്രമമനുസരിച്ച് സീറ്റുകൾ വിഭജിക്കും. വീണ്ടും IP സർട്ടിഫിക്കറ്റിനെ പറ്റി പ്രത്യേകമായിട്ട് ഇന്ന് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ESIC കോട്ടയിലേക്കുള്ള വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അപേക്ഷ 29 സമർപ്പിക്കണം. അപേക്ഷിക്കാനുള്ള നടപടിക്രമം ESIC പ്രോസ്പെക്ടസിലുണ്ട്. IP സർട്ടിഫിക്കറ്റ് www.esi.gov.in എന്ന സൈറ്റിൽ June 1 ലഭ്യമാകും. മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയാണ് അലോട്ട്മെന്റ് നടത്തുക. ഒഴിവുവരുന്ന മറ്റു സീറ്റുകളിലേക്ക് മോപ്പപ്പ് കൗൺസിലിംഗ് രീതിയുമുണ്ട്. ഇനി കുറെ കൂടെ വിശദമായിട്ട് പറയുന്നു. MBBS BDS കോഴ്സുകൾക്ക് വാർഷിക ട്യൂഷൻ ഫീസ് 24,000 രൂപയാണ്. മറ്റു ഫീസും ഹോസ്റ്റൽ ചെലവും പുറമേ MBBS BDS അപേക്ഷകർ 500,000 രൂപയുടെ സേവന കരാർ ഒപ്പിടണം. വനിതകൾ, അവിവാഹിതരും ഇൻഷുർ ചെയ്ത പിതാവിനെയോ മാതാവിനെയോ ആശ്രയിച്ച് കഴിയുന്നവരും ആയിരിക്കണം. MCC സൈറ്റിൽ ESIC കോട്ടയിൽ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്ന ESI കോട്ട സംബന്ധിച്ച വാർത്തകൾ, ESI രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നവരും ഈ കോട്ടയിൽ MBBS അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവരുമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വാർത്തയാണ്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.